നമസ്കാരം സക്സസ് സ്റ്റോറീസ് വിത്ത് ശാൽക്കേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് ഇത്തവണത്തെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ 301 റാങ്കോട് കൂടി പാസ്സായ മിസ്റ്റർ വിവേക് കെവി ആണ് വിവേക് സ്വാഗതം ഈ പ്രോഗ്രാമിലേക്ക് ആൻഡ് ഹാർട്ടി കൺഗ്രാജുലേഷൻസ് സോ ആർ യു ഫീലിംഗ് നൗ രണ്ടാമത്തെ തവണയാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത് സോ വാട്ട് ആർ യുവർ ഫീലിംഗ്സ് തോട്ട്സ് ഇപ്പോ ടു ബി ഓണസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ ആ ലിസ്റ്റ് വന്നല്ലോ ഞാൻ തുറന്നു തുറന്ന് ആദ്യം ഞാൻ തീരുമാനിച്ച സ്ക്രോൾ ഡൗൺ ചെയ്യാനായിരുന്നു ഫൈൻ ഐ സ്ക്രോൾ ടു മൈ നെയിം റൈറ്റ് ഇപ്പൊ കുറച്ച് കുറച്ച് സ്ക്രോൾ വരുന്നില്ല കാണുന്നില്ല അപ്പോഴേ ഞാൻ ഈ ചെക്ക് വിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തീർക്കാൻ വിചാരിച്ചു ഇപ്പൊ ടൈപ്പ് ചെയ്തു ഐ ഗോട്ട് ദ നമ്പർ ഐ ഗോട്ട് മൈ റാങ്ക് ഇമ്മീഡിയറ്റ്ലി ഐ സോ 301 ദ ഫസ്റ്റ് തിങ് യു ഹാവ് ഇസ് റിലീഫ് ഡൺ ലൈക് ഡൺ ഐ നോ ഐ എം ത്രൂ ഇറ്റ്സ് നോട്ട് ഹാപ്പിനെസ് ഇപ്പൊ സന്തോഷമൊക്കെ പിന്നെയാണ് അതൊക്കെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമോഷൻ ഒക്കെയാണ് അതൊക്കെ പിന്നെ ആദ്യം റിലീഫ് ആണ് തീർന്നല്ലോ ഇത് ഈ ഒരു സൈക്കിൾ തന്നെ ഇല്ല അതിന്റെ അകത്തുള്ള റിലീഫ് ആദ്യം ഇപ്പൊ ഞാൻ സന്തോഷിക്കാണെങ്കിൽ ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് ഫുൾ റിലീഫ് ആയിരുന്നു ആൾക്കാരൊക്കെ പാസ്സായിട്ട് അത്ര ഇല്ല സന്തോഷമില്ലാത്ത പോലെ സോ ദാറ്റ്സ് ഫസ്റ്റ് തിങ് റിലീഫ് വാസ് ദ ഫസ്റ്റ് തിങ് ആൻഡ് ഗ്രാജുവലി ദെൻ ഐ ആം ഹാപ്പി നൗ ഐ ആം മച്ച് മോർ ഹാപ്പി ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ഗ്രേറ്റ് So, let's talk about your preparation journey. So, where you describe the humble background from which you have come. ഒരു ചെറിയ വീടായിരുന്നു ഒരു ബാത്റൂം പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് പൊട്ടൻഷ്യലി ഐ എ എസ് സർവീസ് അലോക്കേഷൻ വന്നിട്ടില്ല ബട്ട് മോസ്റ്റ്ലി ഇറ്റ് യു ഹാവ് റീച്ച്ഡ് ദ പിനാക്കിൾ ഓഫ് സക്സസ് ഇൻ സിവിൽ സർവീസ് ഐ എ എസ് അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ജേർണി എന്ന് തന്നെ നമുക്ക് പറയാം ഞാനും വരുന്നൊരു സാഹചര്യം കുറച്ച് ഫ്രം ബാക്ക്വേർഡ് സ്പേസ് റൈറ്റ് ബോത്ത് ഇൻ കൈൻഡ് ഓഫ് ക്ലാസ് ബേസ് ആണ് നോക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ക്ലാസ് ബേസ് നോക്കിയാൽ പോലും നമുക്കത് പൈസ ഉണ്ടായിരുന്നു നമ്മളൊരു ബാക്ക്വേർഡ് കാസ്റ്റിനും കൂടെയാണ് അപ്പോ ആക്ച്വലി എന്റെ അച്ഛനൊക്കെ തെയ്യം കെട്ടുകാരായിരുന്നു സോ അവിടുന്ന് സോ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഞാൻ വരുന്നത് അവിടെ ഇപ്പം എഡ്യൂക്കേഷൻ ഇല്ലാതൊന്നുമല്ല നൗ ലൈക്ക് ഇറ്റ്സ് വെരി മച്ച് എഡ്യൂക്കേറ്റഡ് ഫ്രം വില്ലേജ് ഇൻ കാസർഗോഡ് കുട്ടിക്കോയിൽ സോ അവിടുന്ന് എന്റെ അമ്മക്ക് ഒരു വീക്ഷണം ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ തരണം എന്നുള്ളത് അപ്പൊ അത് വെച്ചാണ് ഞാൻ തുടങ്ങിയത് അമ്മ കുട്ടിക്കോളിൽ നിന്ന് വിട്ടു വന്നത് തലശ്ശേരിയിൽ നിന്ന് നമുക്ക് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷന് വേണ്ടി മാറി നിന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു സോ സ്കൂളിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കൂൾ എന്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു 28 കിലോമീറ്റർ അകലെയായിരുന്നു അപ്പൊ എല്ലാ ദിവസവും ട്രെയിനിൽ പോയി തിരിച്ചു വരലായിരുന്നു അപ്പോ ട്രെയിനിൽ LKG മുതൽ LKG മുതൽ +2 വരെ ഞാൻ ട്രെയിനിൽ പോയി തലശ്ശേരി ട്രെയിനിൽ പോയി കണ്ണൂർ പോയി സ്കൂൾ പഠിച്ച് തിരിച്ചു വന്നു അപ്പൊ ട്രെയിനിലൊക്കെയാ പഠിപ്പൊക്കെ ട്രെയിനിൽ പഠിക്കും വീട്ടിൽ നിന്നൊക്കെ പഠിക്കും അപ്പൊ കുറച്ചൊക്കെ ടൈം മാനേജ് ചെയ്താ പഠിച്ചത് അതൊരു നല്ല കാര്യമായിരുന്നു തുടക്കത്തേക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ NIT കൊച്ചി പോയി ലൈക്ക് ഐ ക്രാക്ക് ദി A3 സോ A3 ക്രാക്ക് ചെയ്ത് ഞാൻ NIT കൊച്ചിയിലായിരുന്നു അവിടെ 4 കൊല്ലം after that I got a job which was not great na CTS ayirunnu so avadu njan appude enakku UPSC onnu try cheyda kollan undayirunnu because my friend was preparing aa samayathu 2000 I think he was in 2013 you might know him Arvind Vivekanand na peru ipo IRS la ulladu so appo avan clear irunna appo aa samayathu enakku prepare undayirunnu pashcha price is a lot of investment required you know I know it there's no question about it a lot of investment And the risk is also higher. കുറച്ചും കൂടെ റിസ്കിയർ ആണ് ബാക്കി എക്സാമിനെക്കാട്ടും ഇത്രേ സീറ്റ് ഉള്ളൂ വേറെ ഇല്ലെങ്കിൽ ബൈനറി തിങ് അല്ലെ ലിസ്റ്റ് ഇല്ലെങ്കിൽ ഇഗ്നോർ ആവും അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ നമുക്ക് ഒരു ഇക്കണോമിക്കലി സ്റ്റേബിൾ ആകാൻ വളരെ ഇമ്പോർട്ടൻ്റ് വീട്ടിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്യാറ്റ് അറ്റൻഡ് ചെയ്തു MBAക്ക് വേണ്ടിയിട്ട് സോ ഐ ഗോട്ട് ത്രൂ ക്യാറ്റ് ഐ ഗോട്ട് അറൌണ്ട് 97-98% so in IIM Calcutta had a huge impact on me avade njan korchu sociology ok padichu korchu oru economics padichu appo korchu oru idea ok vannu appo ande background njan reflect cheyyunnathe avadna endukondaa my father was an alcoholic his elder brother was an alcoholic endukonda ee alcoholism which is seen in nammala community la men it's and they die earlier my father died while I was preparing last year's films so avade earth nokke adu munne marichu poi നമ്മളൊക്കെ തേൻ കിട്ടുന്നോണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ആൾക്കോൾ വരും വീട്ടിലേക്ക് സോ ദർ ഇസ് എ സിസ്റ്റമാറ്റിക് എഡിക്ഷൻ ദാറ്റ് ഇസ് ഡ്രിവൺ റൈറ്റ് സോ അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് അത് റിഫ്ലക്ട് ആണ് അപ്പൊ എന്റെ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് അവിടുന്ന് ഡെവലപ്പ് ആൻ തുടങ്ങി അപ്പൊ അതിന് കുറച്ചും കൂടെ ഐഡിയ വന്നു എന്താ പറഞ്ഞാൽ ഇത് ചെയ്യാനൊക്കെ വേണം ഫൈൻ ഐ കൺ വർക്ക് ഇൻ ദ കോർപ്പറേറ്റ് ഐ ഡോണ്ട് ബിൽഡ് ഇപ്പൊ കോർപ്പറേറ്റ് എനിക്ക് ഇഷ്ടമില്ല എനിക്കൊന്നുമില്ല അതൊക്കെ ഇഷ്ടമാണ് ഞാൻ വർക്ക് ചെയ്യും പക്ഷേ എന്റെ ഡേ സി വെർ ഐ ബിലോങ് റൈറ്റ്
that is somewhere where I have some amount of public service. So and Samsung is jolly placement road out. I was in Gurgaon. Gurgaon in the head office network and product manager. So 2 years I worked as a product manager. I had two things to do. One, I had to find a good job. Then we were preparing for our career supply and supply. But working, that work is not a good job. The rest of the time, I had to do preparation and invest. ഇൻസ്പിരേഷനാണ് So first you cracked AIEEE, B.Tech is yedu. Other than CAT clear yedu, IIM and MBA is yedu. So finally UPSC clear yedu, civil service, IAS let me know. So Vijayam enna da Vivek nodu pudume alla. Adinu mumbu Vijayam unda. Appo what is your inspiration? Ee parayunnalle what inspired you for this journey? Onnu parayamo. Yeah. Ethu vil inspiration varna kanyale chindikkanu thane എന്റെ അമ്മയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു, അതിൽ ചോദ്യമില്ല. അവര് സിംഗിൾ മദർ ആയിരുന്നു, അപ്പോ കുറെയൊക്കെ അവര് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഐഡിയ എനിക്ക് ഉണ്ട്. അമ്മ ഇപ്പൊ പബ്ലിക് സർവീസിലായിരുന്നു, പോസ്റ്റ് ഓഫീസിലായിരുന്നു അമ്മ. സോ അത് ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഇനീഷ്യൽ പാർട്ട് ഓഫ് മൈ ലൈഫ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ IIM എത്തിയപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ ഒരു അച്ഛനുണ്ട്. അവന്റെ അച്ഛനെ കുറിച്ച് ഞാൻ അപ്പ അറിഞ്ഞത്. അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലത്തെ, ഐ മീൻ കുറച്ചൊരു ബാക്ക്വേർഡ് സ്പേസിന് വന്ന് അവരും NIT പിന്നെ IIM കാൽക്കട്ട പിന്നെ IAS ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് കുറച്ച് മനസ്സിലായത് ദിസ് കൈൻഡ് ഓഫ് എ ജേർണി ഈസ് ആക്ച്വലി പോസിബിൾ. ബിക്കോസ് ഐ വാസ് ദേർ ഇൻ IIM കാൽക്കട്ട ആയിരുന്നു, IIM കാൽക്കട്ട ഉണ്ട്. ഇവിടുന്ന് ഒരു ലീപ്പ് എന്നെ പോലത്തെ ആൾക്കാർക്ക് പറ്റുമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എനിക്ക് അറിയാൻ തുടങ്ങിയത് ഒരു ഇൻസ്പിറേഷൻ ആയത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. പിന്നെ ഈ സ്റ്റോറി ഞാൻ കേട്ടു, പിന്നെ എന്റെ അമ്മയുടെ കുറച്ച് കഥ ഇതുണ്ട്. അപ്പൊ അത് കുറച്ചൊരു പിന്നെ ഇൻസ്പിറേഷനെക്കാട്ടും കൂടുതൽ ഞാൻ പറയാലോ, ഒരു വാശിയുണ്ട് ഇതൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു വാശി. അത് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഐ ഡിസൈഡ് സംതിങ് ഐ ഡു ഇറ്റ്. ദേർസ് നോ വേ ദാറ്റ് ക്യാൻ ബി അൺഡൺ, റൈറ്റ്? വി ഡിസൈഡ് സംതിങ്, നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് എത്ര എഫേർട്ട് ഇട്ട് ആൾക്ക് അത്. ഇപ്പൊ ഞാൻ ആദ്യം തീരുമാനിച്ചത് NIT-യിലോ IIT-യിലോ, ഞാൻ NIT-യിൽ ഞാൻ തീരുമാനിച്ചു IIM-ഓ IIM കാൽക്കട്ട ABC-യിൽ എന്നൊന്നിൽ തന്നെ പോകും. അത്രയും പഠിച്ചു ചെന്നൈയിൽ നിന്ന് ത്രൂ. ഇവിടെ എത്തി ഞാൻ IAS തന്നെ തീരുമാനിച്ചതാണ്. അപ്പൊ ആദ്യം റെയിൽവേ കിട്ടി, ഞാൻ നിർത്തിയില്ല, വാശിയാണ്, വീണ്ടും ചെയ്യും. ഗുഡ് മന്ത്ര ഫോർ സക്സസ്. സീരിയസ്ലി ഇറ്റ്സ് എ ഗുഡ് സക്സസ് മന്ത്ര. ജസ്റ്റ് ഒരു കൗതുകത്തിന് ചോദിക്കുവാണ്, ആരെങ്കിലും ഹീറോസ് ഉണ്ടായിരുന്നോ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റില് ഈ ഒരു സിവിൽ സർവീസിലേക്ക് വരണം അല്ലെങ്കിൽ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഹീറോസ് പേഴ്സണൽ apart from obviously families there I know avarallade aarengilum pallum cinema karude perekka aa character nokka parayana adu aarengilum undo oru hero childhood hero allengil a hero in your life ഒരു ഒരു ഒരാൾ ഞാനിപ്പം കൂടുതലും അറിഞ്ഞത് ഞാൻ IIM എത്തുമ്പോഴും കുറച്ച് ആ സമയത്ത് ഇവരെ കുറിച്ച് നല്ല ഡീപ്പായി അറിഞ്ഞത്. അംബേദ്കർ ഒരു മേജർ ഇൻസ്പിറേഷൻ ആണ്, അതിൽ ചോദ്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹി കംസ് ഫ്രം എ ഫാമിലി വിച്ച് ഡിഡ് നോട്ട് ഈവൻ ഹോൾഡ് എ പെൻ ആൻഡ് ദെൻ ഹി പെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്? സോ ഇതുപോലത്തെ ഒരു ട്രജക്ടറി ഒക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ആർ സ്പേസ്, ഇൻ ആർ സോഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ഒരു കരിയർ പാത്ത്, കരിയർ പാത്ത് ഒരു മയക്കാൻ പറ്റാത്ത എത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ ട്രജക്ടറിയും അച്ചീവ്മെന്റും ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്റെ കഷ്ടപ്പാടും ഒന്നും അല്ല എനിക്ക് തന്നെ മനസ്സിലാവും. ഇറ്റ്സ് നത്തിങ്, റൈറ്റ്? സോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ പെയിൻ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ കുറയും. കുഴപ്പമില്ല, ഇതൊന്നും ഒന്നുമല്ല, മുന്നോട്ട് നീങ്ങാൻ. അപ്പൊ അങ്ങനെ അംബേദ്കർ ഹ്യൂജ് 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 ഇമ്പാക്ട്. അനദർ പേഴ്സൺ ഇസ് റോജർ ഫെഡറർ. ഐ ഹാവ് സീൻ ഇറ്റ് ഫോർ ഇയേഴ്സ്. ഐ എം എ ബിഗ് ഫെഡറർ ഫാൻ, ഫെഡറർ ഓൾ ദ ടൈം. സോ ഞാൻ കണ്ടുപിടിച്ച അവർക്ക് ഒരു സ്ലംപ് ഉണ്ടായിരുന്നു കരിയറിൽ അറൌണ്ട് 2010 or 11, ഐ തിങ്ക്. ബിക്കോസ് നോട്ട് ഗെറ്റിംഗ് ഒരു ഗ്രാൻഡ് സ്ലാം ഒന്നും കിട്ടതുമില്ല. പിന്നെ തിരിച്ചു വന്നു, ഇപ്പോഴും വീണ്ടും തിരിച്ചു വന്നു, ഒരു രക്ഷയില്ല. അപ്പൊ ഏജ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ അച്ചീവ്മെന്റ്സ് ആണ്. ഐ എം പ്രിറ്റി മച്ച് ഓൾഡ്. ഓക്കെ, ഞാനിപ്പോ പ്രിപ്പറേഷൻ കയറുമ്പോൾ തന്നെ 28 ആയി. സോ ബട്ട് ദെൻ ഐ സീ ഫെഡറർ ഇസ് 34 or something, and then ഇപ്പോഴും ഗ്രാൻഡ് സ്ലാം ജയിക്കുന്നുണ്ട്. ഏജ്
So these two people have actually impacted me, Federer and Ambedkar, totally. Great sources of inspiration, actually. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, വിവേക് പറഞ്ഞു വിവേക് ജോലി ചെയ്തുകൊണ്ടാണ് പ്രിപ്പറേഷൻ ചെയ്തത് എന്ന് പറഞ്ഞു. സോ ദർ ആർ ലോട്ട് ഓഫ് നോ പീപ്പിൾ ഔട്ട് സൈഡ് ജോലി ചെയ്യുവാണ്, പക്ഷെ ആ ജോബിന്റെ സെക്യൂരിറ്റി വിട്ടിട്ട് സിവിൽ സർവീസ് ചെയ്യണമെന്നൊരു ഡിലമ്മയാണ്. ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെ ജോലി ചെയ്യുമ്പോൾ എങ്ങനെ പഠിക്കും, ടൈം തികയോ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ട്. തന്നെയല്ല ജോലി ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരുമുണ്ട്. അവർക്ക് അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്, പ്രിപ്പറേഷൻ അലോങ് വിത്ത് ജോബ് എന്നുള്ളൊരു ആസ്പെക്ടിൽ? See, this I'm very honest. My major chunk, and I took more than chunk preparation the job in the food. This might come as a surprise for some people, but it's not. It can be done. And a major chunk of notes on the job in the summer. Yes, other chose you. So, I'll just explain what I did. Monday to Friday job on. Saturday, Sunday, I'm weekend class job. And all Saturday, 8 hours, 9 hours weekend classes, Saturday and Sunday, and coming back again the job next day. I'll come back from job in Tiruchu, and 5 mani, and then 6 mani arrive. Like, hello, 5:30. So I had the job till 5:30. 7 mani I'm with. It's the closest place. I got the closest place to the office. Tiruchu, 7 to around 12 varai njan padikku. Pinne varanu 6 mani kanikku off office. This I did for 1.5 years. Idode njan GS inda mottham oru round of preparation kodutu. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷണലിയും പ്രിപ്പറേഷൻ കൊടുത്തു. അതിന്റെ ബേസിക് കോച്ചിങ് മൊത്തം തീർച്ചയായും നോട്ട്സ് റെഡിയായി. ഇതൊക്കെ ജോബിന്റെ കൂടെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ വിത്ത് ജോബ്. നൗ ഇഫ് യു ആസ്ക് മീ ദ ക്വസ്റ്റ്യൻ, ഞാൻ എന്തുകൊണ്ട് ജോബ് റിസൈൻ ചെയ്യുന്നു? സി, ഞാൻ ഐ ഹാവ് 28. ഓക്കെ, സി, ഐ വാസ് 28 വെൻ ഐ സ്റ്റാർട്ടഡ് ദ പ്രിപ്പറേഷൻ. അപ്പൊ അതിന്റെ അടുത്ത് അധികം കൊല്ലം ഇല്ല. അപ്പൊ ഒരു കൊല്ലവും കൂടെ ജോബ്, ഞാൻ ജോബിന്റെ കൂടെ തന്നെ ഒരു ഫിലിംസ് എഴുതി, അത് ഞാൻ 0.6 മാർക്സ് ആണ് വിട്ടുപോയത്. ഐ കുഡ് ഗെറ്റ് ത്രൂ ബിക്കോസ് 0.6 മാർക്സ് ലെസ്. ദാറ്റ്സ് വാട്ട് I didn't, if I did not answer the question incorrectly, I'm through, right? That's what it is, 0.6 marks. Yeah, it's hell. Anyway, I'm past it. So, adonu njan quitte edhi. Quitte karanamonnalla, ende I was 28 already. Adutha attempt, one attempt aanu. And anakku adhigam samayam illa. Adukondaa njan quitte edhi. Allengil, if I was 24, 25 or something, I would still continue with my job and still, and I would have cracked it. No question. So that's where I also want to say, a weekend class in the weekend, so if you are a working professional, ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ശങ്കർ ഹാസ് വർക്കിംഗ് വീക്കെൻഡ് ക്ലാസ്, ശങ്കർ ഹാസ് വർക്കിംഗ് പ്രിഫർ. ഒരു ഒരു വീക്കെൻഡ് ക്ലാസ് ജോയിൻ ചെയ്യാം, ഒരു ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വീക്കെൻഡ് ക്ലാസ് ജോയിൻ ചെയ്യാം, എന്നിട്ട് പ്രിപ്പയർ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട്, ബിറ്റ് മോർ ഡിഫിക്കൽട്ട് ദാൻ അദർ പീപ്പിൾ. യു ഡോണ്ട് ഹാവ് മച്ച് ടൈം. പക്ഷെ വേറൊരു കാര്യം കൂടെ പറയാമല്ലോ, ഇപ്പൊ ജോലി വിട്ടു കഴിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർ ചേട്ടൻ അവരുടെ കയ്യിൽ കുറെ സമയം ഉണ്ടല്ലോ, എനിക്ക് കുറെ സമയം അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്യും. എനിക്കതാ സംഭവിച്ചത്, ജോലി വിട്ടതിന് ശേഷം അതിന്റെ ഇന്റൻസിറ്റി നല്ലോണം കുറഞ്ഞു. ജോലി ഉള്ള സമയത്ത് വി റിയലി നോ ദ വാല്യൂ ഓഫ് ടൈം. ഇഫക്റ്റീവ് സ്റ്റഡിങ് ഹാസ് ഹാപ്പൻഡ് ഫോർ മീ ദ മോസ്റ്റ് വെരി ക്ലോസ് ടു 10 hours വർക്കിംഗ്. അതിനൊരു ചോദ്യം, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഞാൻ പഠിച്ചത് വർക്കിന്റെ സമയത്താണ്. അപ്പൊ വർക്ക് ഇല്ലാത്ത സമയത്ത് എല്ലാവർക്കും ഫ്രീ ആവുന്ന കുറച്ചൊരു ലൂസ്നെസ് ഉണ്ട്. സംതിങ് ഐ വോണ്ടഡ് ടു സേ. So it is quite possible. ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഒന്ന് രണ്ട് മിക്സ് ആണോ സത്യമാണോ എന്ന് അറിയില്ല. യു പി എസ് സിയെ പറ്റി കേൾക്കുന്നതാണ്, യുനോ 14-15 മണിക്കൂർ പഠിച്ചു, പിന്നെ യുനോ യു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം പ്രിപ്പയറിംഗ്. അതുപോലെ തന്നെ ഒരു കരിയർ ഗ്രാഫ്, ഇപ്പം വിവേകിന്റെ എടുക്കുവാണെങ്കിലും NIT IIM ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് പറയുന്ന പോലെ നമ്മൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ റെലവെന്റ് ആണോ, ഇതൊക്കെ വാല്യൂ ചെയ്യുമോ ഈ സിവിൽ സർവീസ് എക്സാമിൽ? എത്ര സമയം പഠിച്ചു, എവിടെ നിന്നാണ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ എത്ര റെലവെന്റ് ആണ് ഈ എക്സാം ക്ലിയറിംഗ്? ഒരുമായിട്ട് പറയാം. ആദ്യത്തെ എത്ര സമയം പഠിക്കണം എന്നത്, ദിസ് ഇസ് എ മിത്ത്. ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറൊക്കെ പഠിച്ച് ആകെപ്പാട് കുട്ടിയൊക്കെ, ഐ മീൻ ആൾക്കാരൊക്കെ പഠിച്ച് ഉറങ്ങി ക്ഷീണിച്ച്. നോ നീ ഞാൻ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ 6 to 7 hours ഓഫ് വെരി ആക്റ്റീവ് വെരി ഇന്റൻസ്. അതിലൊരു ചോദ്യം കേട്ടോ, വെരി ഇഫക്റ്റീവ് വെരി ഇന്റൻസ് 6 to 7 hours യു ഹാവ് ടു ക്ലോസ് യുവർ ഡോർസ്. എല്ലാ വാതിലടക്കുക, ഫോണൊക്കെ സൈലന്റ് ആക്കുക, പഠിക്കുക. പഠിക്കുമ്പോൾ എഴുതുക, എന്താ വായിക്കുന്നത് അത് എഴുതുക, അത് അതിന്റെ ഷോർട്ട് നോട്ട് ആക്കി എന്തെങ്കിലും ചെയ്യുക. നമ്മൾ എഴുതുമ്പോൾ വി ആർ മോർ ഇൻവോൾവ് ഇൻ വാട്ട് വി ആർ ലേണിംഗ്. നമ്മൾ മച്ച് മോർ ഇൻവോൾവ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ ജസ്റ്റ് പാസീവ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല അവിടെ, നമ്മൾ ആക്റ്റീവ് ആയിട്ട് എഴുതുക. അപ്പൊ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിൽ ഐഡിയ ഉണ്ടാവും, ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്, എന്താ നമുക്ക് എക്സാമിന് വേണ്ടി പറ്റുക. എക്സാക്ട്ലി, ടേക്ക് ഇറ്റ് ഔട്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്, ദിസ് ഇസ് എ ബിറ്റ് ഓഫ് എ റാഡിക്കൽ മെത്തേഡ്. ഞാനൊരു പൊമഡോറോ ടൈമർ യൂസ് ചെയ്യാറ്. So I'll screw this thing and keep it on my table, right? So it takes
See, for some people, നമ്മുടെ ഒരു ഇന്റൻസ് വർക്ക്ഔട്ട് സിമിലർ ഇന്റലക്ച്വൽ തിങ് ഇന്റലക്ച്വല് ഒരു ജിംനേഷ്യം കറക്റ്റ് ആയിട്ട് ഇത്ര സമയത്ത് ഇന്റൻസ് ആയിട്ട് പഠിക്കുക വിടുക. ഇപ്പൊ ജിമ്മിൽ കുറെ നേരം നിൽക്കുന്ന ആൾക്കാർക്കല്ലല്ലോ ശരീരം ഏറ്റവും ഇന്റൻസ് ആയിട്ട് ആ ഒരു മണിക്കൂറിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് യു ആസ് എനി ജിം പേഴ്സൺ എനി പേഴ്സൺ ഇൻ ടു ഫിസിക്കൽ ഫിറ്റ്നസ് ദേ വുഡ് ടെൽ യു ഇന്റൻസ്ലി വൺ ആവർ ദാറ്റ്സ് ഇറ്റ് വൺ ഡേ ഇസ് എനഫ് എക്സാക്ട്ലി സെയിം തിങ് ദി അദർ തിങ് യു ആസ്കിങ് എനി ബാക്ക്ഗ്രൗണ്ട് നോ നോ നോട്ട് അറ്റ് ഓൾ I have seen people, this is the most democratic, too democratic I take exam, I have not done it. See, background is mattered in CAT, okay? CAT ne interviews course, like, every day, if you are in NIT or IIT, you have our background which extra marks are there, and that's what I told you. But see, your exam, that's something very great about this exam also. In the background, every day, you are equal. See, NIKALUM 50 mark, I have been in the interview, 50 mark, 50 marks more, അവർക്ക് ജസ്റ്റ് ഒരു ഇവിടുത്തെ ഒരു ലോക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി മാത്രമേ ഉള്ളൂ. എനിക്ക് NIT എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്ന സ്റ്റിൽ 50 മാർക്സ് ലെസർ. സോ ഐ എം വാട്ട് ഐ എം ടെല്ലിംഗ് യു ഈസ് ദ ബോർഡ് ഇസ് നോട്ട് ബയസ്ഡ് ഇൻ എനി ഫോം. ദേ സീ ഹൗ യുവർ ഇന്റർവ്യൂ പെർഫോമൻസ് ഇസ് ആൻഡ് ദെൻ റൈറ്റ് യുവർ പ്രീവിയസ് ദിസ് തിങ് ഡസ് നോട്ട് മാറ്റർ എനി ബാക്ക്ഗ്രൗണ്ട് എനി വെയർ ബട്ട് വൺ തിങ് ഹാർഡ് വർക്ക് വെരി വെരി ഹാർഡ് വർക്കിംഗ് ഫോർ പീപ്പിൾ ഓൺലി ദിസ് നോ ക്വസ്റ്റ്യൻ. So it's anybody can crack it with some intellectual workouts. Something like that. A gymnasium within you. Yeah. Great, great message, actually. So you were telling about note making. Notes make it. No, Jolie said that note make it. Now you said note making is important. Now exam prepare a basic doubt. How much note to prepare? NCERT's note and newspaper notes and ഏതൊക്കെ ബുക്സിന്റെ നോട്ട്സ് ഉണ്ടാക്കണം. സോ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ ഈ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു കൺഫ്യൂസിംഗ് ഏരിയ. സോ എന്താണ് യുവർ അഡ്വൈസ് ഓൺ നോട്ട് മേക്കിംഗ്? ലൈക്ക് അണ്ടർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് നോട്ട് മേക്കിംഗ് ബേസ്ഡാണ് പോയിട്ടുള്ളത്. ഫുൾ നോട്ട് മേക്കിംഗ് ഇല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ നോട്ട് മേക്കിംഗ് ഇങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു പ്രിലിംസ് ടെസ്റ്റ് ജോയിൻ ചെയ്യും, ഒരു സെക്ഷൻ വൈസ് പ്രിലിംസ് ടെസ്റ്റ്. ഇപ്പൊ ഹിസ്റ്ററിയുടെ പ്രിലിംസ് ടെസ്റ്റ് ആണെങ്കിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏത് ബുക്ക്? ഐ പ്രിഫർ സ്പെക്ട്രം ഫോർ ഹിസ്റ്ററി. ഓക്കെ, സോ അവിടെ യു കെൻ റെഫർ എനി ബുക്ക് വിച്ച് ആർ കംഫർട്ടബിൾ. ഐ ഡോണ്ട് പുഷ് എനി ബുക്ക് ഹിയർ. സോ അത് ചെയ്യുമ്പോൾ ആ ചാപ്റ്റേഴ്സ് നോട്ട് ഞാൻ ഉണ്ടാക്കും. പ്രിലിംസിന്റെ വെരി പ്രിലിംസ് ബേസ്ഡ് ഫാക്ച്വൽ നോട്ട് ഉണ്ടാകും. ഞാൻ നോട്ട്സ് ഉണ്ടാക്കുന്നത് കൂടുതലും എക്സാം ബേസ്ഡ് ആണ്, മെയിൻസ് ആകുന്ന സമയത്ത്. സോ ആസിഫ് വാസ് വൺ ഓഫ് ദ മേജർ പീപ്പിൾ ഹു ഹെൽപ് മീ, ഹു ഇസ് ദ ചങ്കർ, ഹു ഹെൽപ് മീ പ്രാക്ടീസ്. So, I joined the test series. So, അവരുടെ ടെസ്റ്റ് സീരീസിൽ ഇപ്പൊ ഇന്ന് ഇപ്പം നാളെ സോഷ്യൽ ഇഷ്യൂസിന് ടെസ്റ്റ് ഇൻ എ വീക്ക്. സോ ഐ ഗെറ്റ് ഓൾ തിങ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഓൾ മെറ്റീരിയൽ പോസിബിൾ, ന്യൂസ് പേപ്പേഴ്സ്, വാട്ട് എവർ. ഐ വിൽ ഗെറ്റ് ദോസ് മെറ്റീരിയൽ, ഗെറ്റ് ദ പർട്ടിക്കുലർ നോട്ട്സ്, ഈച്ച് ഇഷ്യൂ ഐ കവർ ഇൻ എ സിസ്റ്റമാറ്റിക് കോംപ്രഹെൻസീവ് മാനർ ആൻഡ് മേക്ക് എ വൺ പേജ് ഓഫ് ഇറ്റ് ആൻഡ് കവർ വിത്ത് നോട്ട്സ്. ഇങ്ങനെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കും. ദാറ്റ്സ് വൺ. ദിസ് ഇസ് യുവർ ഇനീഷ്യൽ സെറ്റ് ഓഫ് നോട്ട്സ്. This might be long. ഇത് കുറെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ സെക്കൻഡ് ഐട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് വൈസ് നോട്ട്സ് വേണം. അതാണ് ഫൈനൽ റിവിഷൻ എന്ന് പറയുന്നത്. യു ഹാവ് ടു ഡു അറ്റ്ലീസ്റ്റ് 3-4 മൾട്ടിപ്പിൾ റിവിഷൻസ് ഒരു മെയിൻസിന്റെ അടുത്ത് വരുമ്പോൾ. അപ്പൊ ഈ സെക്കൻഡ് നോട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഏറ്റവും സംക്ഷിപ്തമായ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള നോട്ട്സ്, അതായത് സെക്കൻഡ് ഐട്രേഷനിലൂടെ വരുന്ന നോട്ട്സ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ മെമ്മറിയൊക്കെ റിട്ടെയിൻ ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ റിവിഷൻ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആ സെക്കൻഡ് ഐട്രേഷൻ കൂടെ ചെയ്യുന്നത്. ജസ്റ്റ് കുറെ നോട്ട്സ് ഉണ്ടാക്കി അപ്ഡേ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവസാന നോട്ട്സ് കൺസോളിഡേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള ഓപ്ഷണൽ സബ്ജക്ടിനെ പറ്റിയാണ്. വിവേകിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, പിന്നെ മാനേജ്മെന്റ് പഠിച്ചു, ബട്ട് അൾട്ടിമേറ്റ്ലി എടുത്ത ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയാണ്. അപ്പൊ എന്താണ് ഈ മാനേജ്മെന്റും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അവസാനം സോഷ്യോളജിയിൽ എത്താൻ കാരണം? ഓപ്ഷണൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? ഓപ്ഷണൽ വൈ ഡിസൈഡിങ് ഓപ്ഷണൽ, വാട്ട് ഷുഡ് ആസ്പിരന്റ്സ് കൺസിഡർ? എഞ്ചിനീയറിംഗ് മാനേജ്മെന്റും ഉണ്ടായിരുന്നു. സോ മാനേജ്മെന്റ് ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജൈസിങ്,
നമുക്കൊരു സ്ട്രാറ്റജി നല്ലോണം. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യാം, വർക്ക് ചെയ്യുമ്പോൾ ഒരു 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 കമ്പാരിറ്റീവ് ഓപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോ ഐ വാസ് ലുക്കിംഗ് അറ്റ് സംതിങ് അതിൻ്റെ സിലബസ് കോമ്പാക്ട്. വൺ സെക്കൻഡ്ലി ഇത് ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോച്ചിങ് എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ ബെസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കും, ഞാൻ വർക്ക് കിട്ടിയാൽ തീരുമാനിച്ചിട്ടില്ലായിരിക്കും ഫോട്ടോ. അപ്പോ അത് രണ്ടാമത് മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഓപ്ഷനിൽ പഠിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ കിട്ടിയ താല്പര്യമില്ല, എന്റെ സമയം കുറവാണ്. അപ്പൊ അതിന് പുറമെ ഇതേ ഓപ്ഷൻ തന്നെ ജി എസ് കൂടെ സഹായിക്കുവാണെങ്കിൽ വെരി ഗുഡ്. ദിസ് ഇസ് ഹൗ ഐ ഇന്റർപ്രിറ്റ് സോഷ്യോളജി. സോഷ്യോളജി ആസ് എ കോംപാക്ട് സിലബസ്, ഇറ്റ് ഹാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ കൺട്രി വിച്ച് പ്രൊവൈഡ് സോഷ്യോളജി ക്ലാസ് ആൻഡ് ടെസ്റ്റിംഗ്. തേർഡ്, ഫൈനലി ഇറ്റ് ഹാസ് എ ഹ്യൂജ് ഇന്റർസെക്ഷൻ വിത്ത് ജി എസ് 1 ആൻഡ് ടു ആൻ എക്സ്റ്റെൻഡ് ഈവൻ ഇൻ ജി എസ് 2. സോ രണ്ട് ഇന്റർവ്യൂ യു പി എസ് സി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു ആളാണ് അല്ലെ, കഴിഞ്ഞ വർഷം ഈ വർഷം അറ്റൻഡ് ചെയ്തു. എങ്ങനെയുണ്ട് ഒരു യു പി എസ് സി ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്, ഇന്റർവ്യൂല് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബോർഡ് ചോദിച്ചിട്ടുണ്ടോ? എന്റെ രണ്ട് ഇന്റർവ്യൂവും ആദ്യത്തെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ആദ്യത്തെ ഇന്റർവ്യൂല് ഏറ്റവും ആദ്യത്തെ അത് അത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഞാൻ കയറിയപ്പോ തന്നെ അവർ പറഞ്ഞു ടെൻഷൻ ഒന്നും വേണ്ട, കാം ആയിട്ട് ഇരിക്കുക, ഇരുത്തി ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കാം ആയിട്ട് മാത്രമേ തുടങ്ങിയിട്ടു. ഇൻ ദാറ്റ് സെൻസ് ദ ബോർഡ് വളരെ കൺവൈബിൾ ആണ്, നിങ്ങളെ ഒരിക്കലും ടെൻഷൻ ആയിട്ടില്ല, ഇരിക്കും ഇരുത്തും കൂളായിട്ട് ഇരുത്തും. എനിക്ക് ചോദിച്ചു ഞാൻ ഇന്റർവ്യൂ സ്കോർ എനിക്കറിയ, ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ സ്കോർ കുറവായിരുന്നു, 153 ആയിരുന്നു. ചില ആൾക്കാർ നമ്മൾ വിലയിരുത്തുമാർ പ്രൊഫൈലും കൂടെ നോക്കി വരുത്തുന്നത് ഇഫ് ഐ സ്കോർ 153 ഇറ്റ്സ് എ ബാഡ് സ്കോർ, ഐ ഹാവ് ഡൺ സംതിങ് ബാഡ്. ഞാൻ അന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ചിരിക്കുകയോ ഒന്ന് കാമായിരിക്കുകയോ ഒന്നും ചെയ്യാതെ ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ അതിന് ആൻസർ എനിക്കറിയാം, നെക്സ്റ്റ്. അപ്പൊ ആൻസർ പറഞ്ഞു അല്ലെങ്കിൽ മെഷീൻ ആയി വെച്ച് വർക്കിംഗ് അടുത്ത ലൈക്ക് ബാറ്റ്സ്മാൻ, ഒരു ബാറ്റ്സ്മാൻ ബോളിന് വെയിറ്റ് ചെയ്തു അടുത്ത ഫുൾ ടോസ് ആണോ അടുത്ത ഇതാണോ. സോ ദാറ്റ് സീരിയസ്നെസ് വാസ് ഓൾവേസ് ദേർ, ദാറ്റ് വാസ് ഇന്റർപ്രറ്റഡ് ആസ് സംതിങ് ടെൻസ് ആൻഡ് ഐ വാസ് ടെൻസ് ഓൾസോ. സോ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്, ഇറ്റ്സ് മൈ റെഫറൻസ് ഇൻഫറൻസ്. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ സ്കോർ കുറഞ്ഞു നല്ല വിഷയം. സോ ദിസ് തിങ് ഐ റെക്ടിഫൈഡ് ഹെവിലി ഇൻ ദ നെക്സ്റ്റ് വൺ. പിന്നെ ഞാൻ അടുത്ത ഇന്റർവ്യൂ പോകുമ്പോൾ എന്റെ കയ്യിൽ സർവീസ് ഉണ്ട്, സോ ദാറ്റ് ഗിവ്സ് യു കോൺഫിഡൻസ്. ദാറ്റ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ് എന്ത് പറഞ്ഞാലും ഫുട്പാത്തിൽ എത്തുമല്ലോ. So I smiled a lot and I entered. ഇവര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇരിക്കുന്ന കസേരയില്ല, അവര് താഴെ വീൽസ് ഉള്ള കസേര ടൈൽ ഫ്ലോറിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ജസ്റ്റ് ടു ഡീസ്റ്റെബിലൈസ് യു ആൻഡ് യുവർ കോൺഫിഡൻസ് ഇനീഷ്യലി ഐ സാറ്റ് ആൻഡ് ജസ്റ്റ് പുഷ് ബാക്ക് റൈറ്റ്. അത് പടകോട്ടെ റോൾ ചെയ്തു നല്ലോണം, ഞാൻ പേടിച്ചു അവരുടെ വീഴാൻ പോവാൻ. പിന്നെ അവരൊക്കെ ദാറ്റ് ഇസ് ദ ഫണ്ട് ദേ വാണ്ട് ടു ഹാവ്, എത്ര ആൾക്കാരെ എല്ലാ ദിവസം കുറച്ചെങ്കിലും ഫണ്ട് വേണ്ട, ഞാൻ പുറത്തേക്ക് തല്ലി. പിന്നെ തള്ളിക്കഴിഞ്ഞ ദിവസം അടുത്തോട്ട് വരണം, അപ്പൊ എണീച്ച് പെടുത്തു കാലു കൊണ്ടൊക്കെ തുഴഞ്ഞൊക്കെ വന്ന് കുറച്ച് കുറെ കുഴപ്പം. സോ ദെൻ ഓഫ് ഇന്ത്യ റിട്ടയർഡ് ആൻഡ് ദെൻ യു പി എസ് മെമ്പർ. സോ അവരുടെ ഇന്റർവ്യൂടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡാഫ് ബേസ്ഡ്, ഡാഫിന്റെ പുറത്ത് അവരൊന്നും ചോദിച്ചില്ല. സോ ഐ വാസ് വെരി പ്രിപ്പയർഡ്, മൈ ആൻസേഴ്സ് ആർ കോൺഫിഡൻസ്. യു ഹാവ് ദ പോസ് റൈറ്റ്, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചെറുപറെ പറയാതെ ജസ്റ്റ് പോസ് ഈവൻ യു ഡോണ്ട് വാണ്ട് ടു പോസ് ലീവ് ദാറ്റ് പോസ് മേക് പീപ്പിൾ തിങ്ക് ദാറ്റ് യു ആർ തിങ്കിംഗ് യുവർ സംവാണ് വിത്ത് ഒരു റെസ്ട്രെയിൻ ഉള്ള ആളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് എനിക്കത് ഇല്ല, ആക്ച്വലി ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് കൾട്ടിവേറ്റിംഗ് ദാറ്റ്. ഞാൻ കുറച്ചും കൂടെ പോസ് ചെയ്ത് ഇപ്പൊ എനിക്ക് അറിയുന്ന ചോദിക്കാണെന്ന് തോന്നി ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് നിന്ന് ഇത് കുറച്ചുനാളെ ഒന്ന് ആദ്യം രണ്ട് മിനിറ്റ് ഒന്ന് നിന്ന് എന്നിട്ട് പറയാം കറക്റ്റ് ആയിട്ട് എവിടെയാ പോസ് ചെയ്യേണ്ടത്. ഒരു സെൻസ് ഞാൻ പോസ് ചെയ്യും, പിന്നെ അടുത്ത സെൻസ് മെല്ലെ ചെയ്യും. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് വർക്ക് ഫോർ മീ ഇൻ ദിസ് ഇന്റർവ്യൂ. And I hope it has worked. That's what. Any interesting questions you would like to share? UPSC chodhi chayadikil chodhiyam interview le chodhi law department. You are so kind of show. Something that has been hard. ഇപ്പൊ ആക്ച്വലി മോസ്റ്റ്ലി ഡാഫിനേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്റെ. അതിപ്പോ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇന്റർവ്യൂ ഒരു കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കോഡ് എന്താണെന്ന് മനസ്സിലായിരുന്നു. അത് ഭയങ്കര പ്രശ്നമായിരുന്നു.
I think it was a quote on Napoleon or something. So that is, I have not read pala transcript vaichana adu kandilla just a quote throw cheyitte ningal adine kurichu nu chodikkunnallo or essay volte sana angathe or breed of patients njan kandittund. Second nu parnjal vera choice parnjal so what, one thing that I found difficult was if you have a service for anyan IRAS Indian Railway Accounts. So if you have a service and then you are, they know you want IAS and IPS and maybe a bit of IFS also. How would you ask the question? You have a scope with the answer. The scope of the learning is good. He'll just ask you the one service about. I was asked, IWAS in the Kodatiri in the mold, IRAS in the Lipat and Endon IWAS. So when services are this close, it's very different and difficult for you to differentiate between one and there I struggled actually. If someone is there in some services like this, I expect that question, find an answer for it. I struggle in that. River linking projects, it had three components. One is a Himani component, the second is a peninsular component, and the third is the intra-state river linking component. The first two components have not picked up as such, but the intra-state component has had some movement. One is the King Bedwa linkage in Uttar Pradesh, and the second one is a Pulavaram project in Andhra Pradesh. So currently, the King Bedwa project, if I specifically say, has run into some issues because it's mandating Panna Tiger Reserve, some environmental concerns remain. But I think the project is still moving ahead. On the other hand, Pulavaram project has got the status of a national project from the center. And I think Andhra Pradesh government is pursuing it pretty much. ഒരു കോച്ചിങ് എന്ന് പറയുന്നത് എത്ര റെലവന്റ് ആണ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു നോ എങ്ങനെ ഉണ്ടായിരുന്നു വിവേക് ആൻഡ് അസോസിയേഷൻ വിത്ത് ശങ്കരയസ് അക്കാദമി ഒന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഫസ്റ്റ് ലെറ്റ് മീ ടെൽ യു അബൌട്ട് ഹൗ കോച്ചിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു ആൻ എക്സ്റ്റെന്റ്. റൈറ്റ്, കോച്ചിങ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ പീപ്പിൾ. സോ ഇൻ ദ കോച്ചിങ് ഇഫ് കോച്ചിങ് ഇല്ലാതെ ഐഎഎസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് പോസിബിൾ. ഐ വുഡ് നോട്ട് സേ ഇറ്റ്സ് നോട്ട്. കോച്ചിങ് എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യം. ഒന്ന്, ഇതിന്റെ സിലബസ് ഭയങ്കര ബ്രോഡാണ്. ഒരു ഡിറക്ഷൻ കിട്ടണം, വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ ഒരു സീനിയറോ എവിടെയെങ്കിലും ഉണ്ട് ഇത് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ മീൻസ് ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ പോയത്, അങ്ങനത്തെ ആളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, നോ നീഡ് ഫോർ എനിത്തിങ് എൽസ്, യു ക്യാൻ മാനേജ് ഇറ്റ്. അങ്ങനത്തെ ആൾക്കാരില്ലെങ്കിൽ അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇതിൽ സെക്കൻഡ്, ഒരു പിയർ ഗ്രൂപ്പ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ഫോം ചെയ്ത കോച്ചിങ്. ഞാൻ കോച്ചിങ്ങിലെത്തി അപ്പൊ എന്നെ പോലെ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന നമ്മുടെ വേവ് ലെങ്കിൽ ആൾക്കാർ ചൂസ് ചെയ്യണം, അല്ലാണ്ട് നമ്മളുടെ വേവ് ലെങ്കിൽ ആൾക്കാരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരുടെ കൂടെ പഠിക്കുക. എന്നാൽ കോച്ചിങ് തീർന്നു കഴിഞ്ഞാലും ഐഐടി യൂണിവേഴ്സിറ്റി. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടത് ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സ് സപ്പോർട്ട് അസ്, നമ്മളിപ്പോ ത്രൂ ആയി കഴിഞ്ഞാൽ അവർ കുറെ കണ്ടാൽ അവർ ത്രൂ ആയി നമ്മൾ കണ്ടാൽ. സോ ഒരു മ്യൂച്വൽ ഇമോഷണൽ സപ്പോർട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദിസ് എക്സാം, ബിക്കോസ് it's a heartbreaker exam, it's a lifestyle exam, it's a heartbreaker exam, right? Everyone is broken somewhere or the other because of it. Avadeke namak emotional support nammal friends maatra adu njan advocate coaching na seriously adu rendam thara idu rendu kaari ee peer groupum ee oru direction um bayangara important. Peer group important for both. One, nammada academic rigor maintain cheyan, rendavathana nammada emotional support. Nammal athu namak idu ee oru exam la ready illa prelims pass aayilla nanna avare parayum ningal onnu padichilla adonda adella sathyam namakalle prelims la sathyam. അറിയാത്ത ആൾക്കാർ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാതിരിക്കും. പിന്നെ വേറെ ശങ്കർ എസ്പെഷ്യലി ദി ഇന്റർവ്യൂ, റൈറ്റ്, വൺ ഓഫ് ദ ഗ്രേറ്റ് തിങ് ശങ്കർ ഡിഡ് ഫോർ മീ വാസ് ആ ഇന്റർവ്യൂ പാനലിൽ, മേ ബി ബിക്കോസ് മൈ പ്രൊഫൈൽ ദേ ഹാഡ് എൻ IRTS ഓഫീസർ, സോ ലൈക് എവറി അതർ തിങ് ഐ വാസ് ഓൾറെഡി കംഫർട്ടബിൾ. കഴിഞ്ഞ കൊല്ലം തന്നെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒക്കെ നല്ലോണം പോയതുകൊണ്ട് ബാക്കി എല്ലാ ഏരിയസും കവേർഡ് ആയിരുന്നു. IRAS എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ദിസ് തിങ് പോയിന്റ് entered the DAF only this year. So that was the only new variable I was dealing with. And the new variable was that only. So Shankar had the intelligence to put an IRTS officer there and give me some coaching. That was really helpful. So I said, I answered my answers. I said, I'm going to ask you, 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 I'm going to ask you,
അഡീഷണൽ ഇൻഫർമേഷനും കൂടെ തന്നു. ഇപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് റെയിൽവേസിൽ മൊത്തം കംപ്ലീറ്റ് റീഷഫിൾ, അതിന്റെ റിഫോംസ് വന്നിട്ടായിരുന്നു മൊത്തം. ദാറ്റ്സ് വേർ ദേ ഹാവ് ടേക്കൺ റെയിൽവേ സർവീസ് ഒക്കെ ഔട്ട് ആയല്ലോ. യു പി എസ് സിയിലല്ലോ അവർ സെപ്പറേറ്റ് എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്, കാർഡറൊക്കെ കാർഡറക്കമാണ്. സോ ആ സമയത്ത് ഭയങ്കര ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുത്തരാൻ വന്നിട്ട് ഇറ്റ് റിയലി ഹെൽപ്ഫുൾ. ഐ ആം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. റിയലി ദാറ്റ്സ് സംതിങ് ഫ്രം ദി ഇന്റർവ്യൂ ആർ. Okay, great, great, great about that. We are also happy that, you know, I helped you out. Any, എനിക്ക് അറിയാം സർവീസ് അലോക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് ഐ എ എസ് തന്നെയാണ് അല്ലേ? ആസ് എ പൊട്ടൻഷ്യൽ ഐ എ എസ് ഓഫീസർ എന്ത് എന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഐ വോണ്ട് ടു ഡു ദിസ് ഫോർ മൈ സൊസൈറ്റി അല്ലെങ്കിൽ ഫോർ മൈ കൺട്രി. So, like, I hope I get IAS. I hope so. First of all, praying. Anyways, so if I get through, and if I actually get the IAS, there are two things which I want. രണ്ട് കാര്യങ്ങൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഒന്ന്, എന്റെ ഒരു സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഹയറാർക്കിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ട കാരണം എഡ്യൂക്കേഷൻ മാത്രം. ദ വെഹിക്കിൾ ഓഫ് സോഷ്യൽ മൊബിലിറ്റി കറന്റ് ഇസ് എഡ്യൂക്കേഷൻ, നത്തിങ് മോർ ദൻ എഡ്യൂക്കേഷൻ. ഒരു നിങ്ങളുടെ ഇപ്പോൾ ഒരു ഏത് സ്ട്രാറ്റിലായാലും എഡ്യൂക്കേഷൻ ആണ് കൂടുതൽ. സോ എവിടെ എത്തിക്കഴിഞ്ഞാലും ഒരു നല്ല പ്രൈമറി എഡ്യൂക്കേഷൻ, ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കാതെ നമ്മൾ ആരും എവിടെ എത്തും? എന്ത് റിസർവേഷൻ ഉണ്ട് മുന്നോട്ട് നിന്ന് പറഞ്ഞു ഒരു കാര്യമില്ല. ആ റിസർവേഷൻ അതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എടുക്കേണ്ടി പ്രൈമറി എഡ്യൂക്കേഷൻ നല്ല സ്ട്രോങ് ആയിരുന്നു. എനിക്കൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈ സെക്കൻഡറി സ്കൂളായിരുന്നു കണ്ണൂർ. അവിടെ ആംഗ്ലോ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോ ഇറ്റ് വാസ് എ നീഡഡ് സ്കൂൾ. സർക്കാർ ഹാഡ് ഡൺ ദിസ് കേരള സർക്കാർ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ് എഡ്യൂക്കേഷൻ. നമ്മളെ വർക്ക് ഇമ്പാക്ട്. സോ അവിടെ വിത്ത് നോമിനൽ ഫീസ്, രണ്ട് മാസത്തെ ഫീസ് 10 രൂപ തന്നെയാണ് സ്കൂളിൽ. And I had teachers who spoke only in English. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ ഇംഗ്ലീഷ് നന്നാകാൻ കാരണം ഫൗണ്ടേഷൻസ് വലിയ നോ ക്വസ്റ്റൻ അബൌട്ട് ദ ടീച്ചേഴ്സ്. ദേർ ആർ എ ലോട്ട് ഓഫ് ടീച്ചേഴ്സ്, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദം ഓർ എനിതിങ്, ബട്ട് ദെൻ യാ, ദേർ ആർ എ ലോട്ട് ഓഫ് നെയിംസ്. അവര് ഞാൻ കണ്ടു അവരെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടു. ആൻഡ് ദെൻ ഐ റിയലി ഹാഡ് ദ പാഷൻ ടു ഗെറ്റ് ഇൻ ടു ദിസ് ലാംഗ്വേജ്. ഐ മീൻ ഇതുപോലെ എനിക്കും പഠിക്കണം. സോ ദാറ്റ് റിയലി ചേഞ്ച് മീ. ആൻഡ് കാറ്റ് ത്രൂ ആവാൻ കാരണം ഇംഗ്ലീഷിന്റെ ഒരു വലിയൊരു പങ്കുണ്ട്. 99.99 ഇംഗ്ലീഷിന്റെ സെക്ഷനിൽ So that has to do with it. Even if you put my answer writing is pretty much very good because I use very good language, right? Mm-hmm. Very simple language, but good language. So other regarding, education has been the core. So I want education to have much more, like, ഒരു കുട്ടിയെങ്കിലും and in the district education ഇല്ല എന്നുള്ളത് I want to solve. That's one. അതൊന്ന്. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വിഷയം ഞാൻ ടേക്ക് അപ്പ് ചെയ്യാൻ ചോദിച്ചു. Child abuse. That's a huge issue in the country, everywhere, in Kerala also. Child rights are not very well defined. It's difficult. There is a lot of work that has been done, but I still think that things have to be improved. Child abuse within the house, child abuse outside also. ഇതിനെ എനിക്ക് ഒരു സ്ട്രക്ചറൽ മെത്തേഡ് ഐ വോണ്ട് ടു ഡിവൈസ് ബിക്കോസ് ചിൽഡ്രൻ ഡു നോട്ട് നോ. ഇപ്പോൾ അബ്യൂസ് നടക്കുന്ന സമയത്ത് പോലും ചിൽഡ്രൻ അറിയില്ല ഇത് അബ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ഏജൻസി ഇല്ല ഇത് പോയി അവർ റിപ്പോർട്ട് ചെയ്യാനില്ല. ദേ ജസ്റ്റ് കണ്ടിന്യൂ വെദർ ഇറ്റ്സ് ഇൻസൈഡ് ദ ഹൗസ് ഓൾസോ. Right, everywhere it happens. I want to put through in the process it it's very important, very very important. That's something I hold very close to my heart. End child abuse within houses and outside houses. Yeah. Really great. Ellam cheyan sadhikatte ni enni chodikkalla UPSC ninnu maariya UPSC preparation life nu parnjale full padithamano adiyo vera endengil okka hobbies undayirunno adu full oru hobby illa full time padithamano UPSC ki vendathu adu adhe ore padithathinte kooda thanne pala hobbies um kondu pogan pattu. എന്റെ ഹോബീസ് എന്ന് പറഞ്ഞാല് ഒന്ന് ലൈക്ക് ഐ റൈറ്റ് മൂവി റിവ്യൂസ്. ഞാൻ മൂവി റിവ്യൂസ് എഴുതുമായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി എന്റെ കുറച്ച് പറയാം. ഐ റൈറ്റ് ഓൾസോ ഓതേർഡ് എ ബുക്ക്. ദെൻ ബിറ്റ് ഓഫ് ഐ ഗോ ടു ജിം. ദാറ്റ്സ് ഓൾസോ എ മേജർ. ഇതിൽ നമ്മളിപ്പോ കുറച്ച് ഹോബീസ് ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് യു പി എസ് അത് തീരും കേട്ടോ. എല്ലാ ഹോബീസും നമുക്ക് പറിച്ചു. നമുക്ക് ഇതിൽ കമ്പാരിറ്റീവ് ആയിട്ട് ഒന്നോ രണ്ടോ ഹോബി എടുക്കുന്നു. ഞാൻ ആകെ രണ്ടെണ്ണം ചൂസ് ചെയ്തു. ഞാൻ ഫോട്ടോഗ്രാഫി എടുക്കാം അല്ലെങ്കിൽ പുറത്തൊക്കെ പോകണം. നോ മൂവി ബിക്കോസ് ഇറ്റ് കാൻ ബി വാച്ച്ഡ് വിത്തിൻ യുവർ ലാപ്ടോപ്പ് വൈ വൈ യുവർ പ്രിപ്പറേഷൻ ഇസ് ഗോയിങ് ഓൺ യുവർ ടയേർഡ് ഒന്നും ഉണക്ക ഒരു മൂവി കാണാൻ കുഴപ്പമില്ല. ഇന്റൻസ് ആയിട്ട് പഠിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു മൂവി ഒക്കെ എളുപ്പത്തിൽ ഞാൻ സിനിമയ്ക്ക് അത്യാവശ്യം നല്ലോണം കാണിച്ചു. പിന്നെ രണ്ടാമത്തെ ജിം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻസ് ഫോർ മീ ബിക്കോസ് ഞാനിപ്പം ഒന്ന് സംസ് യു ആർ സ്ട്രെസ് ചെയ്ത് കുറെ പഠിച്ചു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ നമ്മൾ ഇരിക്കുകയാണ് ഫുൾ ടൈം പഠിക്കുക ഇരിക്കുക പഠിക്കുക. ഇഫ് യുവർ ഹെൽത്ത് ഇസ് നോട്ട് ഇൻ ടാക്ട് റൈറ്റ് ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. എന്താണ് നമ്മൾ മെയിൻസിലെടുത്ത് നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും രോഗം വരുവാണെങ്കിലോ ഡൺ ഡൺ ദാറ്റ്സ് ഇറ്റ്. ഒരു ദിവസം എന്താ സംശയം ഒരു ദിവസം ഡൺ സം ഇഷ്യൂ ലൈക്ക് ദ ഫീവർ റൈറ്റ് ഫീവർ കംസ് ഇൻ യുവർ ഡൺ
മെയിൻസ് എന്താ ഒരു ദിവസം മുന്നേ ഇറ്റ്സ് സോ ഇന്റെൻസ് കോമ്പറ്റീഷൻ ഇസ് സോ ഇന്റെൻസ് സാഡ് ദ ട്രാജിക് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ദാറ്റ്സ് ഓൾസോ ഐ ഹാവ് ടു സേ ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് നമ്മൾ ജനിച്ച ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ എക്സാമിന് എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇറ്റ്സ് എ ട്രാജഡി ബട്ട് വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ് ആൻഡ് ഹെൻസ് വി ഷുഡ് പുട്ട് എല്ലാ ഇൻഷുറൻസും നമ്മുടെ കയ്യിൽ വേണം എക്സാംസ് നല്ല സ്റ്റൈ നല്ല ഇൻഷുറൻ നല്ലൊരു ഇൻസ്പിറേറ്റഡ് ഫോമിൽ മുന്നോട്ട് പോകാൻ ജിമ്മിൽ പോവാ അല്ലെങ്കിൽ ഞാൻ ജിം പോകാന്നല്ല പറയുന്നത് എന്തെങ്കിലും എക്സസൈസ് ചെയ്യും എല്ലാ ദിവസവും ചെയ്യും അത് നമ്മുടെ ഒരു ഇതിന്റെ ഭാഗമാണ് ഇപ്പൊ ഞാനിത് വിട്ടു എക്സസൈസ് ചെയ്യുന്നില്ല വെറെവർ യു ആർ യു കെ നോട്ട് ഹാവ് ദാറ്റ് പോട്ട് ബെല്ലി കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് ലെറ്റ് മീ ടെൽ യു റൈറ്റ് യു ആർ ഗോണ ബി എൻ ഓഫീസർ യു ആർ ഗോണ ബി ലുക്ക്ഡ് അപ് ബൈ പീപ്പിൾ അറ്റ് വാട്ട് എവർ ഏജ് യു ആർ ഡയറ്റ് ചെയ്യുക കുറച്ചൊക്കെ ഡയറ്റിംഗ് നോക്കുക നല്ലോണം നല്ലൊരു എക്സസൈസ് ചെയ്യുക ജോഗ് ചെയ്യുക ഞാൻ ജിം പോകും നിങ്ങൾ ജോഗ് ചെയ്യാൻ ജോഗ് ചെയ്യുന്ന അത് എപ്പോഴും ജീവിതത്തിൽ നോക്കുക ഇതിന്റെ കൂടെയും നോക്കുക യു വിൽ നോ ദ ബെനിഫിറ്റ്സ് ഞാൻ ജിമ്മിൽ പോയി വന്ന് ഞാൻ ഫ്രഷ് ചെയ്യും ഐ ബെയ്ത് ഗെയിം ഐ ബെയ്ത് കം ബാക്ക് ആൻഡ് സ്റ്റഡി ആൻഡ് മൈ ഇന്റൻസിറ്റി ഈസ് മച്ച് മോർ റൈറ്റ് ദാറ്റ്സ് വൈ ഒരു ഹോബിയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ് അതിൻ്റെ അകത്തൊന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്നത് ദാറ്റ് ക്രിയേറ്റ്സ് മോർ ഇന്റൻസിറ്റി ആൻഡ് മച്ച് ബെറ്റർ സ്കോപ്പ് So physical well-being is equally important for an intellectual well-being. Yes. Yeah. Something that is very much overlooked in this preparation. Physical well-being is totally overlooked. They think that UPSC for adikale ta adikale and enda cheyanu. I was entirely like a bit of weight maybe. Okay. So my last question to you Vivek. Ippo ini ee service like varanam enna aagrahikkuna alle ippo prepare cheyidondirikkuna ivarku ulla Vivekinte advice enda ivarodokke endana Vivek parayanu ഒരു മേജർ കാര്യം ഈ ടോപ്പേഴ്സിനെ അന്ധമായി ആരാധിക്കുന്ന ഒരു കൾച്ചർ ഉണ്ട് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഒരു ടോപ്പർ വന്നു ഓ മൈ ഗോഡ് വലിയൊരു കാര്യം ദീസ് ആർ പീപ്പിൾ ഹാവ് ക്ലിയർ ആൻ എക്സാം ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് എക്സാം ദാറ്റ് ഹാർഡ് വർക്ക് ദേർ വാട്ട് നോട്ട് വാട്ട് എൻഡ് ദിസ് എൻറ്റയർ വാലറൈസേഷൻ ഓഫ് ടോപ്പേഴ്സ് റൈറ്റ് യു ആർ ആസ് ഗുഡ് ആസ് എനിക്കറിയാം എന്റെ കൂടെ അത്ര തന്നെ എഫേർട്ട് ഇട്ട് എത്രയോ ആൾക്കാർ ഇന്ന് ലിസ്റ്റ് ചെയ്യും ദർ ഇസ് എ റാൻഡംനെസ് ടു ദിസ് എക്സാം ദർ ഇസ് എ ബിറ്റ് ഓഫ് ലക്ക് യു റിക്വയർ ഇൻ ദിസ് എക്സാം അതുകൊണ്ട് ഈ ടോപ്പറിനെ ഈ ഒരു മാതിരി ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ ഓടുന്ന ഒരു സിസ്റ്റം ഉണ്ടോ അതൊന്നും നിർത്തുക ഇപ്പൊ രണ്ടാമൊന്നും മനസ്സിലാക്കുക യു ആർ ഈക്വലി ഗുഡ് ആസ് എനി അപ്പൊ അവർ കേൾക്കുമ്പോൾ അവർ ആരാധിക്കാതെ അവരുടെ എന്തെങ്കിലും സ്ട്രാറ്റജി പറയണമെന്ന് അത് എഴുതിയെടുത്ത് അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അപ്ലൈ ചെയ്യും എന്നിട്ട് മുന്നോട്ട് പോവുക പിന്നെ എല്ലാ ടോപ്പറിന്റെയും വീഡിയോ കണ്ട് മോട്ടിവേഷൻ എടുക്കേണ്ട ഒരു കാര്യം മോട്ടിവേറ്റ് ആയി മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇത് കണ്ട് ഒരു കാര്യമില്ല ഏറ്റവും വേണ്ട ഡിസിപ്ലിൻ ആണ് കുറച്ച് ടോപ്പേഴ്സിന്റെ കാണാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ എടുക്കുക ഡിസിപ്ലിൻ ആയിട്ട് വർക്ക് ചെയ്യുക ഇടക്കിടക്ക് എനിക്ക് മോട്ടിവേഷൻ കിട്ടണം ഡോണ്ട് ഡു ദാറ്റ് യു ഹാവ് ടു ബി ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഷുഡ് കം ഫ്രം വിത്തിൻ എ ബിറ്റ് ഓഫ് സ്റ്റിമുലേഷൻ കുറച്ചൊരു സ്റ്റിമുലേഷൻ നമ്മുടെ ടോപ്പർ വീഡിയോ കാണുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാവും സ്ട്രാറ്റജി കാണുമ്പോൾ ഇൻ ദിസ് പെർവേഴ്സിറ്റി ഓഫ് ഗ്ലോറിഫൈയിങ് ടോപ്പേഴ്സ് ഐ വുഡ് ലൈക്ക് If I do something in future really good, right? ഞാൻ ഒരു സർവീസ് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം വളരെ വലിയൊരു കാര്യം ചെയ്യും അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് അക്ലേറ്റ്സ് വരുന്ന എനിക്ക് നല്ല താല്പര്യം ദിസ് ജസ്റ്റ് എൻ എക്സാം ഇയർ ഐ ഹവ് സീൻ ത്രീ എക്സാംസ് ഐ ഹവ് സീൻ ഓൾമോസ്റ്റ് ഓൾ ദി എക്സാംസ് ഇൻ ദ കൺട്രി ഓൾ ദ വെരി ഡിഫിക്കൽട്ട് എക്സാംസ് ഇൻ ദ കൺട്രി ആൻഡ് ഹവ് ഓൾ ദ റൈറ്റ് ടു സേ ദിസ് സ്റ്റോപ്പ് എഡോറിങ് ടോപ്പേഴ്സ് വെദർ ഇറ്റ്സ് എനി എക്സാം റൈറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ഐ വുഡ് ടേൺ അനദർ തിങ് ഹിയർ Yeah. Last thing is, this is another thing I want to say. I jotted down if someone asked me what are the steps or what should I advise the people who are in the press. Another thing is consistency, right? I just want to say something that is there, which is consistency. നിങ്ങളെ ഒരു ടെസ്റ്റിൽ നന്നോണം പെർഫോം ചെയ്തു പിന്നെ അടുത്ത ടെസ്റ്റിന് തീരെയില്ല പിന്നെ അടുത്ത ടെസ്റ്റിന് മുന്നോട്ട് വന്നു ഇപ്പൊ താഴോട്ട് പോയി യു ആർ നോട്ട് ബോൺ ക്ലിയർ യു പി എസ് യു പി എസ് സി റിക്വയർസ് കൺസിസ്റ്റന്റ് എഫേർട്ട് ഇറ്റ് ഡസ് നോട്ട് നീഡ് ഒരു ഭയങ്കര എല്ലാ ദിവസവും ഭീകര എഫേർട്ട് ഒന്നും കൺസിസ്റ്റന്റ് കാലിബ്രേറ്റഡ് effort every day and every point in time that's very important consistency is a core in this please stay right that's it okay great message Vivek and enikarya service allocation vannittilla IAS thanne kittate keralathil varan sadikkate no let you be able to serve the nation to your best of the abilities for you inspiring IAS officer avatte thank you so much for being with Sangraj Academy for giving us this session Wishing you all the very best. Hearty congratulations again, Vivek, and thank you so much. Thank you.